ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ദാസേട്ടനാണ്, തൃശ്ശൂരിൽ നിന്ന്. ഇപ്പോഴേ ഒരു കുറച്ച് നാൾ മുമ്പ്, ഏകദേശം ഒരു ഒന്നോ രണ്ടോ വർഷം മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നൊരു സംഭവമാണ്. ഞാൻ ശ്രദ്ധിച്ചിരുന്നത് കേട്ടോ, മറ്റുള്ളവർ പലരും അതിന് മുമ്പേ ശ്രദ്ധിച്ച കാര്യമാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് ഒരു രണ്ട് വർഷം മുമ്പാണ്. 2020 കിഴക്കമ്പലം 2020 എന്ന ഒരു ആശയവും അവരുടെ ആ കിഴക്കമ്പലം എന്ന പഞ്ചായത്തും പഞ്ചായത്തിൽ വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ് കാര്യങ്ങളും ഇതെല്ലാം. അപ്പോൾ കിറ്റക്സിൻ്റെ ഉടമയായ സാബു എന്ന വ്യക്തിയാണ് അതിൽ മേൽനോട്ടം വഹിക്കുന്നതും കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ കാര്യങ്ങൾ പിന്നീട് വിട്ടു. അതിനുശേഷം നമുക്കൊരു 2020 എന്നൊരു രാഷ്ട്രീയ എന്താ പറയുക, ഒരു പാർട്ടി രൂപീകരിക്കുകയും അത് കിഴക്കമ്പലത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പലരും 2020 എന്നൊരു ആശയം എല്ലാവർക്കും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ശ്രമിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2020 എന്നൊരു രാഷ്ട്രീയ കൂട്ടായ്മ തൃശ്ശൂരും അതുപോലെയുള്ള മറ്റുള്ള ജില്ലകളിലൊക്കെ ആരംഭിക്കാനുള്ളൊരു സംവിധാനം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാനും അതിന് മുന്നിൽ നിന്ന ആളാണ്. അപ്പോൾ 2020 എന്നൊരു രാഷ്ട്രീയ കൂട്ടായ്മ ആരംഭിക്കാൻ വേണ്ടി ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം 500 വ്യക്തികൾ എനിക്ക് ഈ ഗ്രൂപ്പിൽ 2020 ചേരണമെന്ന് പറയുകയും പല രാഷ്ട്രീയ കൂട്ടായ്മകളിലുള്ള വ്യക്തികളും ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത ആളുകൾ പോലും കടന്നു വരികയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ തൽക്കാലം 2020 കിഴക്കമ്പലത്തിന് മാത്രമേ അവർ നടത്തുന്നുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ, പുറത്തേക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ആ വിഷയം അവിടെ വിട്ടു. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ സുഹൃത്ത് മനക്കുളം രഞ്ജിത്ത് നാരായണൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് കണ്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹം തോന്നിയത്. കിഴക്കമ്പലം പഞ്ചായത്ത് 2020 അധികാരമേൽക്കുമ്പോൾ പഞ്ചായത്ത് വെറും 30 ലക്ഷം രൂപ കടത്തിലായിരുന്നു. കേരളത്തിലെ ഏതൊരു പഞ്ചായത്തും പോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും വീടില്ലാത്തവരും കുടിവെള്ളമില്ലാത്തവരും ഒക്കെ തന്നെയായിരുന്നു കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെയും അവസ്ഥ. 2020 അധികാരത്തിൽ കയറി കഴിഞ്ഞ 8 വർഷം കൊണ്ട് 30 ലക്ഷം രൂപ കടം വീട്ടുകയും 20 കോടി രൂപ ബാങ്കിൽ നീക്കിരിപ്പായി ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. അതായത് കിഴക്കമ്പലം പഞ്ചായത്ത് ഇപ്പോൾ 20 കോടി രൂപ ലാഭത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. 25 വർഷം ഈടുനിൽക്കുന്ന ഉറപ്പോടു കൂടിയ ആധുനിക രീതിയിലുള്ള റോഡുകളും എല്ലാവർക്കും വീടും കുടിവെള്ളവും ഉറപ്പുവരുത്തി. മാലിന്യ നിർമാർജനത്തിലൂടെയും വൃത്തിയിലും വളരെ മികച്ച മാതൃകയായിട്ടുള്ള കിഴക്കമ്പലം പഞ്ചായത്ത്. മറ്റനേകം മാറ്റങ്ങളാണ് കിഴക്കമ്പലം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ 987 പഞ്ചായത്തുകളിൽ എത്ര പഞ്ചായത്തുകളിൽ ലാഭത്തിലാണ്, ഒരെണ്ണം പോലും ലാഭത്തിലാണെന്ന് കണ്ടെത്താൻ കഴിയില്ല, മറിച്ച് നഷ്ടത്തിലാകാനേ സാധ്യതയുള്ളൂ. എങ്ങനെയാണ് കിഴക്കമ്പലം പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചതെന്ന് പഞ്ചായത്ത് തന്നെ പറയുന്നുണ്ട്. വളരെ ലളിതമാണ്. കേരള സർക്കാർ പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന ഗ്രാൻറ്റുകൾ 1 രൂപ ലാപ്സാവാതെ അവർ വിനിയോഗിച്ചു. സർക്കാർ നൽകുന്ന പണം പഞ്ചായത്തുകൾ വിനിയോഗിച്ചില്ലെങ്കിൽ അത് ലാപ്സാകും എന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരു പണം പോലും അവർ ലാപ്സാക്കിയില്ല. പഞ്ചായത്തിന് കിട്ടുന്ന പ്രാദേശിക വരുമാനം അവർ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. എന്തേ ഇത് മാതൃകയാക്കാവുന്നതല്ലേ ഉള്ളൂ, ഇത് മാതൃകയാക്കാവുന്ന കാര്യമേ ഉള്ളൂ. സർക്കാർ നൽകുന്ന ഗ്രാൻറ്റും പ്രാദേശികമായി കിട്ടുന്ന വരുമാനം കൊണ്ട് എല്ലാവിധ വികസന പ്രവർത്തനം നടത്തി ഒരു പഞ്ചായത്തിന് ലാഭത്തിലാക്കുമെന്നുണ്ടെങ്കിൽ അത് വളരെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പഞ്ചായത്തിലും അത് നടപ്പാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇത്രയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുള്ളത്. വളരെ എനിക്കത് താല്പര്യമായി തോന്നി. അതുകൊണ്ട് നിങ്ങളറിയിക്കാൻ ഞാൻ ഒരു ചെറിയ വീഡിയോ ചെയ്തു എന്ന് മാത്രം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ, തൃശ്ശൂരിൽ നിന്ന്.